പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. സമാധാനപരമായാണ് വോട്ടെടുപ്പ് നടന്നത്. രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണ്. വെള്ളിയാഴ്ച രാവിലെ വോട്ടെണ്ണി ഫലപ്രഖ്യാപനം നടത്തും. പോത്താനിക്കാട് പഞ്ചായത്തിലെ 5ാം വാർഡിലെ വോട്ടെടുപ്പിൽ 80% പേർ വോട്ട് ചെയ്തു. 582 വോട്ടർമാരുണ്ടായിരുന്നതിൽ 468 പേർ വോട്ട് ചെയ്തു. വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. പോത്താനിക്കാട് MTLP സ്കൂളിലാണ് പോളിംഗ് ബൂത്ത് ക്രമീകരിച്ചിരുന്നത്. പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. LDFലെ ഗീതാ ശശികുമാറും UDFലെ ലിറ്റി ബാബുവുമാണ് സ്ഥാനാർത്ഥികൾ. വെള്ളിയാഴ്ച രാവിലെ 10 പഞ്ചായത്ത് ഓഫീസിലാണ് വോട്ടെണ്ണൽ നടത്തുന്നത്. അരമണിക്കൂറിനുള്ളിൽ ഫലം വ്യക്തമാകും. സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. കോൺഗ്രസിന്റെയും UDFന്റെയും മുഴുവൻ പ്രവർത്തകരും ഒറ്റ മനസ്സോടെ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഞങ്ങൾക്ക് ഉറപ്പാണ്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഒട്ടനവധി വിഷയങ്ങൾ ഉണ്ട്. ആ കേരള രാഷ്ട്രീയത്തിൽ ഒട്ടടി ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ ഉള്ള ഒരു വികാരം ഈ കുഞ്ഞു തെരഞ്ഞെടുപ്പിൽ അവർക്കെതിരെ ആഞ്ഞടിക്കും. ആഞ്ഞടിക്കാൻ കിട്ടുന്ന ആദ്യ അവസരം ഈ അവസരം അവർ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതും എന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെ വളരെ ആത്മാർത്ഥതയോടെ എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും മുഴുവൻ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുകയും വിജയം ഉറപ്പായ ഒരു സാഹചര്യത്തിലാണ് ഈ സമയം നിൽക്കുന്നത്. 500 വോട്ടാണ് പോളി ചെയ്യേണ്ടത്. അതിൽ 485 വോട്ട് പോളി ചെയ്യും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 95% പോളിംഗ് നടക്കും. ഈ പോളിംഗിൽ വലിയ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വലിയ പ്രതീക്ഷ. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2.5 വർഷക്കാലം പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടന്നുവരുന്ന ഭരണം അമ്പയെ പരാജയമാണ്. ആ പരാജയമായ ഭരണത്തിന് ഉള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക. വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്ന CPI അംഗം സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആര് ജയിച്ചാലും പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കില്ല. UDF ആണ് ഭരണം നടത്തുന്നത്. KCV News പോത്താനിക്കാട്.